നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് ചെറിയൊരു വെടി കൊണ്ടതാ, ജീവനാപത്തൊന്നുമില്ല. അല്ല, രാധ എന്താ ഈ രൂപത്തിലും ഭാവത്തിലും? എന്റെ വിവാഹം കഴിഞ്ഞു വേണു കേട്ടാ. എന്റെ മാത്രമല്ല ദർശനയുടെ, ഞങ്ങളുടെ ഭർത്താവിന്റെ വീടാണിത്. എന്റെ ഭർത്താവിന്റെ അനിയന ദർശനയുടെ ഭർത്താവ്. വിചാരിച്ചിരിക്കാതെ ചില നാടകീയ സംഭവങ്ങൾ നടന്നു ജീവിതത്തിൽ. എന്ത് നാടകീയതയായാലും ഇത് നന്നായി തന്നെ ഞാൻ പറയും. സത്യം പറഞ്ഞ രാധയെ ഈ വേഷത്തെ കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഈ ആപത്ത് കാലത്ത് കൂടെ ഒരു പങ്കാളി അത്യാവശ്യമായിരുന്നു. അല്ല, അപ്പൊ ഇനി പഴയ വീട്ടിലേക്ക് മടങ്ങുന്നില്ലേ നിങ്ങള്? മടങ്ങണം, എപ്പോഴാണെന്നൊന്നും തീരുമാനിച്ചില്ല. ഓ, സൗഭാഗ്യം മാത്രമായിട്ട് അവിടെ നിർത്താനാവില്ലല്ലോ. അതാ തൽക്കാലം എല്ലാരും കൂടി ഇങ്ങോട്ട് പോകുന്നത്. നേരത്തെ കണ്ടിട്ടുമില്ല, ഇപ്പോഴിടപെട്ട് അന്വേഷിക്കുന്നത് മര്യാദ കേടാ. അല്പനേരം ക്ഷമിക്കാം, എന്താണെന്ന് അറിഞ്ഞില്ലേ പറ്റൂ. വേണുവേട്ടിന് എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അതും ഈ രാത്രിയില്? രാധയ്ക്ക് ചില മുന്നറിയിപ്പുകൾ തരാന് കാണണമെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ? കണ്ടു കണ്ടു. ഇതെങ്ങനെ പറ്റിയതെന്ന് വേണുവേട്ടൻ പറഞ്ഞില്ലല്ലോ. മേഘനാഥന്റെ സമ്മാനമാ. അയാൾ ആകെ ഭ്രാന്തെടുത്ത് നടക്കാരാതെ. കേസിൽ തോറ്റതോടെ നിങ്ങളെ ഞെക്കിക്കൊല്ലം നടന്നയാളിപ്പോ നക്കിക്കൊല്ലം നടക്കുക. രാധ എവിടെയാണെന്ന് പറയാത്തത് കൊണ്ട് ചെയ്ത പണിയായത്. ഭാഗ്യത്തിനാ ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അയ്യോ എന്റെ ദൈവമേ, എന്ത് കഷ്ടമാണെന്ന് നോക്ക്. ഞങ്ങൾക്ക് വേണ്ടി വേണുവേട്ടിന് ഒരുപാട് സഹിക്കുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ ആക്രമണങ്ങളും. ഞങ്ങള് വേണുവേട്ടിനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വയ്യ. കടപ്പാടൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങളുടെ നിലനിൽപ്പ്. അയാളുടെ കൈപ്പെടാതെ സ്വന്തം നിലനിൽപ്പ് ഉറപ്പുവരുത്തണം. അത് പറയാനാ ഞാൻ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. വളരെ സൂക്ഷിച്ചു തന്നെയാ വേണുവേട്ടാ ഞാൻ നടക്കുന്നത്. ഒന്ന് രണ്ട് തവണ സ്വയം അറിയാതെ അയാളുടെ മുന്നിൽ ചെന്ന് ചാടിയതാ. ദൈവഭാഗ്യം കൊണ്ട് പക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇപ്പോ കുറച്ചുകൂടി കരുതലോടെയാ നടക്കുന്നത്. അത് വേണം രാധ, നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. പഴയ മട്ടിലുള്ളൊരു പകയല്ല ഇപ്പൊ അയാളെ കാണുന്നത്. ആളൊരല്പം എക്സെൻട്രിക്. അയാളുടെ ഉദ്ദേശങ്ങൾ എന്തെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇപ്പോ. എന്തായാലും നീ വിവാഹം കഴിച്ചാൽ നന്നായി. ചോദിക്കാൻ പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടാകുന്നത് നമ്മുടെ ബലം വർദ്ധിപ്പിക്കും, സുരക്ഷിതത്വം കൂടും. ഏതായാലും തൃപ്പംകോട്ട രാധ അനുജിത്തുമാരും സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചോണ്ട് എനിക്ക് പോയാലോ അല്ലേ? അതെ വേണുവേട്ടാ, തീർച്ചയായിട്ടും. നേരത്തെ തന്നെ ഇവിടുത്തെ പ്രസാദേട്ടൻ വലിയ സഹായമായിരുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ രക്ഷ പ്രസാദന്റെ ഉത്തരവാദിത്വം ആയല്ലോ. വേണുവേട്ടന് ധൈര്യമായിട്ട് പോവാം. നന്നായി, സുഭദ്രാമ്മയുടെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാനപ്പോ പോവാ. ആവശ്യം വരുമ്പോ വീണ്ടും അന്വേഷിച്ചു വരും. ശരി, കാല് പ്രത്യേകം സൂക്ഷിച്ചോളേ. മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കാം. സന്തോഷം, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കണമെന്ന് ഞാനും പ്രാർത്ഥിക്കാം. ശരി.
എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അയ്യോ, എന്തായി കാണിക്കുന്നത്? എനിക്ക് അങ്ങോട്ട്. എന്റെ ഹൃദയം അങ്ങനെ ഇലയായി പോയി. സത്യം പറഞ്ഞ കൊച്ചേട്ടന്റെ കല്യാണം കാരണം തെരുവാധാരമായി പോയത് ഞാന്. ഞാനും കൊച്ചേട്ടനും കൂടിയല്ലേ ആ മുറിയിൽ കടന്നിരുന്നത്. ഇപ്പൊ ഞാൻ ഔട്ടായില്ലേ? ഓ, അങ്ങനെ അങ്ങനെ തന്നെ. കല്യാണം കഴിക്കാത്തോണ്ടാ എനിക്ക് ദുർഗതി വന്നത്. അതുകൊണ്ടേ നമുക്ക് ഉടനെ കല്യാണം കഴിക്കണം. എന്താ, നടക്കോ? എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ വലിയ ചെടി അനുമതി വാങ്ങണം. അതാണ് ചലഞ്ച്. എന്താ, നടക്കോ? നോക്കാം. അതെന്താ അവിടെ ഒറ്റയ്ക്കൊരു കോലം? ശരിയാണല്ലോ, ഇങ്ങനൊരു കോലം ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. അത് ഹരിച്ചേട്ടൻ ഒരു ഇല വരച്ചതാ. ഇലയോ? അതെ, അരയാളിലയാണെന്നാ പറഞ്ഞെ. അവസാനം വരച്ചു വന്നപ്പോ ഇങ്ങനെയായി. ഓ, അങ്ങനെ. സാരല്ല, അടിയിൽ എഴുതി ഒന്ന് ഒട്ടിച്ചു വെച്ചാ മതി. ഇത് ഹരിയുടെ ആലിലയാണെന്ന്. ഈ കപ്പി മുരളിക്ക് കൊടുക്ക. കൊടുക്ക. എന്തൊരു കാഴ്ച, എന്തൊരു ഐശ്വര്യം! സത്യം, എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ്. സാധാരണ പറയുന്നത് സ്ത്രീ ഓരോ വീടിനും വിളക്കാണെന്നതാ. മൂന്നാല് സ്ത്രീകൾ വന്നപ്പോ മൂന്നാല് വിളക്കൾ കൊടുത്ത ഐശ്വര്യമാണ് ഇന്ന് ഈ വീട്ടിൽ. ഐശ്വര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഐശ്വര്യ കൂടുതൽ കാരണം അടുക്കളയിൽ പുഷ്പഞ്ചേടന്റെ പണി പോയ. ആരെയും കുറ്റം പറയരുത്. അയ്യോ, എന്റെ പണി പോയാലും വേണ്ടില്ല. ഈ വീട്ടിൽ മേൽക്കുമേൽ ഐശ്വര്യം നിറയണം, അതാണ് എന്റെ ആഗ്രഹവും. പുഷ്പഞ്ചേട്ട ഇല്ലാതെ ഈ വീട്ടിൽ എന്ത് ഐശ്വര്യം? ഏത് ഐശ്വര്യം ഉണ്ടായാലും അതിന് മുകളിൽ വെക്കുന്ന കൊച്ചു ഗണപതിയാ നമ്മുടെ പുഷ്പഞ്ചേട്ടൻ. ഗണപതി മുരുകനൊക്കെ ആക്കുന്നത് കൊള്ളാം, പക്ഷേ രാവിലെ ഇത്രയും പേർക്ക് ഒരുമിച്ച് വെച്ചു വിളമ്പാനുള്ള അഞ്ചാറ് പ്രക്രിയകളൊന്നും എനിക്കില്ല. സ്ത്രീകൾ എല്ലാരും കൂടെ വന്നൊന്ന് സഹായിച്ചാലേ വല്ലതും വയറ്റിലേക്ക് പോകൂ, അല്ലെങ്കിലേ എല്ലാരും കൂടെ ഇവിടെ കോരവിട്ടോണ്ടിരുന്നോളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം 3 മണിക്ക് കഴിക്കാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ള. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.